ആദ്യം നമ്മൾ നാളത്തേക്ക് വെച്ചതല്ലേ, അതിന് പെട്ടെന്ന് തുടങ്ങി. എന്താ വേമ്പോ? കൊല്ലം ബീച്ചിൽ കപ്പലണ്ടി കെരുവില്ലെന്ന് പറഞ്ഞുണ്ടായ തർക്കം കൂട്ടത്തല്ലിൽ കലാശിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. കാറിൽ ബീച്ചിലെത്തിയ കുടുംബം വഴിയോര കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിയ കപ്പലണ്ടി തിരികെ കൊടുക്കാൻ ശ്രമിച്ചതാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ഞാൻ എന്തിനാ വന്നിരിക്കുന്ന തനിക്കറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. പുരുഷന്മാരിൽ ഒരാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. വഴിയോര കച്ചവടം നടത്തുന്ന വൃദ്ധനിൽ നിന്ന് ഇയാൾ കപ്പലണ്ടി വാങ്ങി. കുറച്ച് കഴിച്ച ശേഷം എരിവില്ല എന്ന് പറഞ്ഞ് തിരികെ കൊടുത്തു. എന്നാൽ കപ്പലണ്ടി വാങ്ങാൻ കച്ചവടക്കാരൻ കൂട്ടാക്കിയില്ല. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടു തുറന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ പാടുണ്ടോ? കോവിഡ് കാലമായതിനാൽ കപ്പലണ്ടി തിരികെ വാങ്ങാൻ ആവില്ലെന്ന നിലപാടിലായിരുന്നു കച്ചവടക്കാരൻ. ക്ഷുഭിതനായ യുവാവ് കപ്പലണ്ടി വൃദ്ധന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. നോക്കി നിന്ന നാട്ടുകാർ ഇടപെട്ടു. ഉന്തും തള്ളുമായി ഓടിക്കൂടിയവർ തമ്മിലുള്ള വാക്കേറ്റത്തിനിടെ കാര്യങ്ങൾ കൂട്ടയടിയിലേക്ക് മാറി. കൂടെ 10-15 ശൈത്താന്മാരും കണ്ണീക്കിന് പൊന്നീച്ച മറക്കണം. ഇടി എന്ന് പറഞ്ഞാ പോരാ, ഇടിവെട്ടി ഇടി ഒറ്റ മുതുകത്തു വെള്ളിടി ഒന്ന് കാണേണ്ട ഇടി. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. ഇരുകൂട്ടർക്കെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ ആർക്കും പരാതിയില്ലാതായി. എങ്കിലും പൊതുസ്ഥലത്ത് തല്ലുണ്ടാക്കിയതിന് സ്വമേധയാ കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ കേട്ടില്ല. വിഷമിക്കാതിരിക്കെ, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്ന ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോട്ടിൽ പോട്ടെ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി, ആര് കണ്ടില്ല. വാ, ഇനി ആരും എന്നെ തടയണ്ട, ഞാൻ പോവാ. ആരും തടയുന്നില്ല, പോയി തന്നാ മതി, ഞാൻ പോവാണ്. പോവാ.